സേൻ അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങിയത് യഥാർത്ഥത്തിൽ കേശവചന്ദ്രസേന കഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാര മഹിമയെ നമുക്കൊരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത് മൂന്ന് ഭാഗങ്ങളായിട്ട് അവതാരമഹിമയെ അതായത് ഇരുപത് വർഷം ദക്ഷിണേശ്വരത്തെ സാധനാകാലമായിട്ട് പിന്നീട് ആറു വർഷം കേശവചന്ദ്രസേനെ കണ്ടതിന് ശേഷമുള്ള ആറു വർഷം അവസാനത്തെ നാല് വർഷം എന്ന് പറയുന്നത് വചനാമൃത കാലം വചനാമൃത കാലം ആ വചനാമൃതത്തിൽ പരാമർശിക്കുന്ന ആ കാലം അപ്പോൾ അങ്ങനെ ഇങ്ങനെ മൂന്നായി നമുക്കിതിനെ വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആ അവതാരലീലയുടെ മഹിമയുടെ ഒരു ആ മുഴുവൻ സുഖവും നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ നമ്മൾ ഈ കാലഘട്ടങ്ങളെ ഒന്ന് വേർതിരിച്ച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നതാണെങ്കിൽ നമുക്ക് കൂടുതൽ ആ അവതാര മഹിമയെ നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാലഗണനയെ വേർതിരിച്ച് പറയാൻ കാരണം യഥാർത്ഥത്തിൽ ഭഗവാൻ്റെ കമാർപ്പുക്കൂർ കാലം അൻപത്തി രണ്ട് വരെ കമാർപുക്കൂർ ജനനം മുതൽ കമാർപ്പുക്കൂറിലുണ്ടായിരുന്നൊരു കാലം അൻപത്തി രണ്ട് വരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വരെ പിന്നീട് കൽക്കത്തയിലേക്ക് വരുന്നു അൻപത്തിരണ്ടിൽ കൽക്കത്തയിലേക്ക് വരുന്നു കൽക്കത്തയിൽ വന്ന് ദക്ഷിണേശ്വരത്തെത്തുന്നതിന് മൂന്ന് വർഷം കൂടെ കൽക്കത്തയിൽ രാംകുമാറിൻ്റെ കൂടെ കൂടെ നിന്ന സമയത്തുള്ള ആ ഒരു മൂന്ന് വർഷം അപ്പം കണക്ക് പറയാൽ പതിനേഴും മൂന്നും ഇരുപത് വർഷം ദക്ഷിണേശ്വരത്ത് എത്തുന്നതിന് മുമ്പ് ഇരുപത് വർഷം പിന്നിട്ട് കഴിഞ്ഞു പിന്നെ ഇരുപത് വർഷമാണ് ദക്ഷിണേശ്വരത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വരെയുള്ള ദക്ഷിണേശ്വരം കാലം അതാണ് ഇരുപത് വർഷം ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഭഗവാനെ സംബന്ധിച്ച് ദക്ഷിണേശ്വരത്തെ ആ ചുറ്റുപാടിൽ നിന്ന് പുറമേക്ക് ആരും അറിയുന്നില്ല അധികമൊന്നും വളരെ വിരളമായി വന്ന ചിലർ മാത്രം അല്ല പൂർണ്ണമായും ഭഗവാനെക്കുറിച്ചുള്ള അറിവ് പുറത്തേക്ക് വന്നിട്ടില്ല ആ സന്ദർഭത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിനും എഴുപത്തി അഞ്ചിനുമിടയിൽ എഴുപത്തി അഞ്ചിൽ മുതൽ യഥാർത്ഥത്തിൽ എഴുപത്തഞ്ച് എഴുപത്തി ആറ് മുതൽ എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അതായത് വചനാമൃതം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ വചനാമൃതം തുടങ്ങുന്ന ആ സന്ദർഭം വരെ ഉള്ള കാലത്താണ് ശരിക്ക് പത്രമാധ്യമങ്ങളിലും എല്ലാം ഇത് ഭഗവാനെ ഭഗവാനെക്കുറിച്ച് കേശവചന്ദ്രസേന ലേഖനങ്ങൾ വരുന്ന ഒരു കാലഘട്ടം ഇതാണ് അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് മാഷ്ടർ മഹാസേനെ പോലുള്ളവരെത്തുന്നു എൺപത്തൊന്നിൽ നരേന്ദ്രൻ എത്തുന്നു പിന്നീട് ആ സന്യാസ ശി ശിഷ്യന്മാരെല്ലാം എത്തുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് എൺപത്തി ഒന്നിന് ശേഷമാണ് അത് എൺപത്തി ആറ് വരെ മാത്രം അപ്പോൾ ഏകദേശം നാല് കൊല്ലം അപ്പോൾ അത് അവതാര കാലം എന്ന് നമുക്ക് പറയാം ഈ ആ അവസാനത്തെ നാല് വർഷം എന്ന് പറയുന്നത് അവതാരമഹിമയുടെ കാലമായിരുന്നു അതിന് തൊട്ട് മുമ്പുള്ള ആറ് വർഷം കേശവചന്ദ്രസേനെ കാണുന്ന ആറ് വർഷം എന്ന് പറയുന്നത് അവതാര പ്രഖ്യാപന കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനു മുമ്പുള്ള ഇരുപത് വർഷം സാധനാകാലം അതായത് ദക്ഷിണേശ്വരത്ത് പൂജാരിയായി വന്നതുപോലുള്ള ഇരുപത് വർഷം സാധനാകാലം ഇങ്ങനെ നമ്മൾ ഭഗവാനെ ഭഗവാന്റെ ആ ലീല ഭഗവാൻ ലീലയുടെ ആ അടിസ്ഥാനപരമായ ആ സന്ദർഭത്തെ നമുക്ക് ഈ തരത്തിൽ കാണാൻ കഴിയും അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി കേശവചന്ദ്രസേൻ്റെ കഥയെ സമീപിക്കാനായി അപ്പോൾ ഇതിൽ കേശവചന്ദ്രസേൻ ആദ്യത്തെ സാധനാകാലം നമ്മുടെ ദക്ഷിണേശ്വരത്ത് ഉണ്ടായിരുന്ന സാധനാകാലം എന്ന് പറയുന്ന ഇരുപത് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടത്തിൽ എഴുപത്തഞ്ച് എഴുപത്താറിന് എഴുപത്തഞ്ചിൽ കേശവചന്ദ്രസേനെ ആദ്യം കണ്ടുമുട്ടി അവിടെയാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ് നിർത്തിയ ഭാഗം അത് ഏതാണ്ട് എൺപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് കേശവചന്ദ്രസേനുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ മൂർധന്യ ഭാവത്തിലേക്ക് കടന്നു വരുന്നത് എൺപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് അപ്പോൾ കേശവചന്ദ്രസേനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ഏറ്റവും സുപ്രധാന കാലമാണിത് അപ്പോൾ എൺപത്തി ഒന്ന് മുതൽ നരേന്ദ്രൻ വന്നു അങ്ങനെയൊക്കെയുള്ള അടുത്ത ഭജനാമൃതത്തിൻ്റെ അവസാന നാല് കാലം വരുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ആദ്യമായി കണ്ടുമുട്ടിയത് മുതൽ കൽക്കത്തയിൽ ബ്രഹ്മസമാജത്തിൻ്റെ ഉത്സവക അവ ശ്രീ കേശവചന്ദ്രസേന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ കണ്ടുമുട്ടിയ കഥ നമ്മൾ പറഞ്ഞു ശേഷമുള്ള എല്ലാ വർഷവും കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവനെ ബ്രഹ്മസമാജത്തിൻ്റെ വാർഷിക ഉത്സവ കാലത്ത് ഉത്സവത്തിന് ക്ഷണിച്ചുകൊണ്ട് പോകുക പതിവാണ് അപ്പോൾ തോറും കേശവചന്ദ്രസേന ശ്രീരാമസേവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഒരു പകൽ മുഴുവനും കഥകൾ പറഞ്ഞും സന്തോഷകരമായി നൃത്തം ചെയ്തുമൊക്കെ ഭഗവാൻ ആ ബ്രഹ്മസമാജത്തിൻ്റെ വാർഷിക ഉത്സവത്തിൽ പങ്കെടുക്കുക പതിവായിരുന്നു അത് കേശവചന്ദ്രസേനനാണ് അതിന് വേണ്ടിയുള്ള മുൻകൈ എടുത്തത് പിന്നെ ചിലപ്പോൾ കേശവചന്ദ്രസേനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് സ്റ്റീം ബോട്ടുമായിട്ട് വന്നിട്ട് ഭഗവാനെ കയറ്റി ഇങ്ങനെ സവാരിക്കൊക്കെ പോകും ഇതൊക്കെ ഇങ്ങനെ കേശവചന്ദ്രസേനൻ അങ്ങ് ഭഗവാനുമായിട്ട് ഇഴുകി ചേരുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞവണേൽ നമ്മൾ ഈ കാര്യം പറഞ്ഞു അതുപോലെ കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ കേശവചന്ദ്രസേന ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ചൊല്ലും ഇങ്ങനെ ഈ ബന്ധത്തിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞവിടെ ഒരു സൂചന നൽകി അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ കേശവചന്ദ്രസേന ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ കേശവചന്ദ്രസേനൻ ആഹാരം കഴിക്കുന്ന സ്ഥലം അതായത് ഡൈനിങ് റൂം പിന്നെ ബെഡ്റൂം കിടപ്പ് മുറി ഇവിടെയെല്ലാം കൊണ്ടുപോയി ശ്രീരാമകൃഷ്ണദേവനെ ഇതിനകത്തൂടെയൊക്കെ നടത്തി കാണിച്ചു കൊടുത്തു എന്തിനാണ് ഈ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ അതായത് ഞാനിനി ഭക്ഷണം കഴിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ എല്ലാം എനിക്കൊരിക്കലും സംസാര ചിന്തയുണ്ടാകാതിരിക്കണ അരി ഇരിക്കാൻ വേണ്ടി അനുഗ്രഹിക്കണം അതിനു വേണ്ടിയാണ് തൻ്റെ ഡൈനിങ് റൂമിലും ബെഡ്റൂമിലും ഒക്കെ ശ്രീരാമകൃഷ്ണദേവൻ്റെ സാമീപ്യം കേശവചന്ദ്രസേന ഉറപ്പാക്കിയത് അതായത് ഭഗവാന്റെ ദർശനം ലഭിച്ച ഭഗവാന്റെ സാമി കാലടികൾ പതിഞ്ഞ ബെഡ്റൂമിലോ കാലടികൾ പതിഞ്ഞ ഡൈനിങ് റൂമിലോ കിച്ചണിലോ എവിടെയാവട്ടെ പിന്നെ സംസാര ചിന്ത ഉണ്ടാവില്ല ഇനി ഭഗവാൻ അങ്ങോട്ട് തിരിച്ച് ദക്ഷിണ പോയി കഴിഞ്ഞാലും തൻ്റെ ജീവിതത്തിൽ ഇനി സംസാര ചിന്ത ഉണ്ടാകാതിരിക്കാൻ കേശവചന്ദ്രനേ സേനൻ എടുത്ത പ്രിക്കോഷനായിരുന്നു അത് ഭഗവാനെ ഈ മുറികളിലൂടെ എല്ലാം കൊണ്ട് നടത്തും അതുമാത്രമല്ല അതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്യുന്നത് ജപവും ധ്യാനവും ചെയ്യുന്ന കേശവചന്ദ്രശേനൻ വീട്ടിലെ പൂജാമുറി പോലെ ജപവും ധ്യാനവും ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ ശ്രീരാമകൃഷ്ണദേവനെ കൊണ്ടിരുത്തും എന്നിട്ട് ആ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തും ആലോചിച്ചു ആ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തും എന്നിട്ട് അപ്പം ഈ കാലയളവിൽ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ അധികമാരും എത്തിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം ഈ അതായത് കേശവചന്ദ്രസേനൻ ഇതൊക്കെ ചെയ്യുന്ന കാലത്തിൽ ദക്ഷിണേശ്വരത്തെ മുറിയിൽ അങ്ങനെ ആരും വരാറൊന്നുമില്ല അധികം ആരും എത്തിയിട്ടില്ല അതേസമയം കേശവചന്ദ്രസേനൻ ഇനി കേശവചന്ദ്രസേനൻ ഇത് ചെയ്യുമ്പോൾ കേശവചന്ദ്രസേനൻ്റെ അന്നത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കേശവചന്ദ്രസേനൻ പ്രഭാഷണം നടത്തുന്നത് കൽക്കത്തയിലെ സംസ്കാര സമ്പന്നരുടെ ഇടയിലാണ് അതായത് നൂറുകണക്കിന് കലാകാരന്മാരും വൻ ജനാവലിയുടെ മധ്യത്തിൽ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് കേശവചന്ദ്രസേനൻ അത്ര പ്രശസ്തൻ ആ അത്രയ്ക്ക് പ്രശസ്തനായ ഒരാളാണ് ദക്ഷിണേശ്വരത്തെ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സാധാരണ പൂജാരിയെ അതിലെ ദൈവികത്വം കണ്ട് മനസ്സിലാക്കി തൻ്റെ വീട്ടിലും തൻ്റെ ബ്രഹ്മസമാജം പോലുള്ള പൊതുസ്ഥലങ്ങളിലേക്കും ഭഗവാനെ ക്ഷണിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കേശവചന്ദ്രസേനൻ മാറുകയാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ബ്രഹ്മസമാജത്തിന് ബംഗാളിൽ മുഴുവൻ വലിയ സ്വാധീനമുള്ളൊരു കാലമാണത് ഇന്നത്തെ പോലെയല്ല ഈസ്റ്റ് ബംഗാളും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളും എല്ലാം കൂടെ ഒന്നിച്ച് അന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കിടക്കുന്ന ബംഗാളാണ് അപ്പോൾ ഒറ്റ ബംഗാളായിരിക്കുന്ന ആ സന്ദർഭത്തിൽ കേശവചന്ദ്രസേനൻ ഇത്രയും പ്രദേശത്തിന് പ്രശസ്തനായ മഹാനായൊരു വ്യക്തിയാണ് ശ്രീരാമദേ അങ്ങനെയുള്ള ഒരാളാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ കാൽക്കൽ ഇപ്പോൾ ഇരിക്കുന്നത് അതാണ് നമ്മൾ ആ ലീലയുടെ ആ ഒരു ദൃശ്യങ്ങൾ നമ്മളിലേക്ക് വരേണ്ടത് ഇങ്ങനെയാണ് തൽക്കാലം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ അങ്ങനെയാണ് ഇരിക്കട്ടെ അങ്ങനെ ഒരു സന്ദർഭം ഭഗവാൻ അപ്പോൾ എങ്ങനെയാണ് കേശവചന്ദ്രസേനൻ്റെ ആ കാലഘട്ടത്തിലെ പൊസിഷനെന്നും ഭഗവാന്റെ പൊസിഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഈ ചിത്രത്തിലൂടെ മനസ്സിലായി ഇനി നമുക്ക് വചനാമൃതം തുടങ്ങിയപ്പോൾ ആദ്യത്തെ ആ അധ്യായത്തിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും അത് കേശവചന്ദ്രസേനുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് അത് വചനാമൃതത്തിൻ്റെ ആരംഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർക്കിട്ട് ഒന്ന് രണ്ട് കൊട്ട് കൊടുക്കുന്നുണ്ട് ആ തുടക്കത്തിൽ പറയുന്നു ഒന്ന് രണ്ട് കൊട്ട് അതായത് ആദ്യം ചോദിച്ചത് നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്ന് മറുപടി കൊടുത്തു അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ രാമലാലിനെ വിളിച്ചിട്ട് പറഞ്ഞത് നോക്കൂ രാമലാൽ ഇയാൾ വിവാഹം കല്യാണം ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു അപ്പോൾ കല്യാണം കഴിച്ചത് എന്തോ കുഴപ്പത്തിലാണ് എന്നാണ് കേൾക്കുന്നവർക്ക് തോന്നുക അതവിടെ ഇരിക്കട്ടെ അപ്പോൾ മാസ്റ്റർ വിചാരിക്കുന്ന മാസ്റ്റർ വിചാരിച്ചു കല്യാണം കഴിച്ചത് ഇത്ര വലിയ കുറ്റമാണ് എന്ന് മാസ്റ്റർക്കും തോന്നി അപ്പോൾ ശ്രീരാമദേവൻ രണ്ടാമത് ചോദിക്കുന്നുണ്ട് നിനക്ക് കുട്ടികളുണ്ടോ അപ്പോൾ മാസ്റ്റർ വളരെ പേടിച്ചാണെങ്കിലും പറയുന്നുണ്ട് കുട്ടികളുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ശ്രീരാമദേവൻ ഉടനെ പറയുന്നത് കഷ്ടം യവന് കുട്ടികളുമുണ്ട് അപ്പോൾ ശ്രീരാമദേവൻ വീണ്ടും ഇത് പറയുന്നത് കേട്ട് മാസ്റ്റർ സ്തംഭിക്കുകയാണ് കാരണം ഞാനിപ്പോൾ എന്ത് കുഴപ്പം ചെയ്തിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് മാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് അടുത്ത ചോദ്യം വീട്ടുകാരിയെക്കുറിച്ച് ചോദിച്ചത് അപ്പോൾ മാസ്റ്റർ പറഞ്ഞു ആൾ ആൾ കൊള്ളാം പക്ഷേ അറിവില്ല എന്നുള്ള മട്ടി പറഞ്ഞപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് അപ്പം നീ വലിയ അറിവുള്ള ആൾ എന്നുള്ളത് പറഞ്ഞ് കളിയാക്കുന്നു ഈ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ടാകും ഈ ഭാഗം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാസ്റ്ററെ ഇങ്ങനെ കുടയുന്നത് എന്തായിരിക്കും കാരണം അതായത് ആദ്യമായി കാണുന്ന ആൾ ഈ മാസ്റ്റർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മാസ്റ്റർ ശ്രീരാമേഷ്ണുദേവനെയും കണ്ടിട്ടില്ല ഈ ആദ്യമായി കണ്ട ഒരാളെ അതായത് ആദ്യ ദിവസം കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ച് പറഞ്ഞു വിട്ടതല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇവർ പക്ഷേ രണ്ടാമത്തെ ദിവസം വരുമ്പോഴാണ് ശ്രീരാമേഷ്ദേവൻ അവിടെ ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരുമ്പോഴതിനു ശേഷമാണ് ഈ സംസാരമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതുവരെ ഒരു പരിചയവും മുൻപരിചയം ഇതുവരെ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരാത്ത ഒരു മാസ്റ്ററെ അല്ലെങ്കിൽ ആ ഒരു അല്പം അവിടുത്തെ ബംഗാളിൻ്റെ ഭദ്രരോ എന്ന് പറയാവുന്ന മാന്യനായ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ കുടയുന്നത് അത് വരുന്നത് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യം ഈ ഇത്രയും കാലം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ ഈ മാസ്റ്റർ തനി ഒരു കൽക്കട്ടക്കാരനായിരുന്നു കാര്യം ഒരു കൽക്കട്ടക്കാർക്ക് ഉണ്ടാകുന്ന എല്ലാ കുഴപ്പ അതിൽ തന്നെ പറയുന്നുണ്ട് ലെച്ചറടി ബഹളവും എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമദേവൻ കളിയാക്കുന്നുണ്ട് തനി ഇതായിരുന്നു ആലോചിച്ച് നോക്കി മാസ്റ്റർ ആരാ ശ്രീരാമകൃഷ്ണദേവന് മാസ്റ്റർ അറിയാം ശരിക്കും പക്ഷേ മാസ്റ്റർക്ക് ശ്രീരാമകൃഷ്ണദേവനെ അറിയില്ല ആലോചിച്ച് നോക്കണം മാസ്റ്റർ കൽക്കട്ടയിലെ അറിയപ്പെടാവുന്ന ഒരു വ്യക്തി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അവിടുത്തെ എല്ലാവരും അറിയുന്നത് മാത്രമല്ല മാസ്റ്ററുടെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ഈശാൻ കവിരാജിൻ്റെ അളിയനാണ് മാസ്റ്റർ അലോ ശ്രീരാമകൃഷ്ണസേഖരൻ്റെ ഡോക്ടറുടെ ഡോക്ടറുടെ ഭാര്യയുടെ സഹോദരനാണ് ഈ മാസ്റ്റർ അങ്ങനെയുള്ള മാസ്റ്റർ ഈ അതായത് എൺപത്തി രണ്ടിന് മുമ്പുള്ള ആറ് വർഷക്കാലം കേശവചന്ദ്രസേന ലേഖനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കേശവചന്ദ്രസേന ബന്ധത്തിലൂടെയും കൽക്കത്തയിൽ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു മഹാവ്യക്തി അതാണ് ഭഗവാൻ്റെ അന്നത്തെ അവസ്ഥ ആ ആളെ മാസ്റ്റർക്കറിയില്ല വിവേകാൻ സ്വാമിയുടെ വിവേക നരേന്ദ്രന്റെ അധ്യാപകനായ അധ്യാപകൻ എക്റ്റസി എന്നുള്ള വാക്കിന് ഉദാഹരണം കൊടുക്കുന്നത് ശ്രീരാമകൃഷ്ണദേവനെ ഉദാഹരിച്ചുകൊണ്ടാണ് അപ്പം അപ്പം യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പോലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേന ലേഖനത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും അത്രയും പ്രശസ്തനായിരിക്കുന്ന സന്ദർഭത്തിന് ശേഷമാണ് ആ ഒരു ആറു വർഷ കാലഘട്ടത്തിൽ ആ ആറ് വർഷത്തെ കാലഘട്ടത്തിന് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിന് ശേഷമാണ് മാസ്റ്റർ ഇവിടെ വരുന്നത് മാസ്റ്റർക്ക് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഒന്നും അറിയില്ല അങ്ങനെയുള്ള ഒരാളെ കൊടയുകയല്ല വേണ്ടത് അല്ലേ ശരിയല്ലേ അങ്ങനെ ഒരാളെ കൊടയുകയാണോ വേണ്ടത് അപ്പോൾ മാത്രമല്ല ഈ കേശവചന്ദ്രസേന ഒരു ബന്ധം വരുമ്പോൾ ഈ മാസ്റ്റർ മഹാശേന വിവാഹം ചെയ്തിരിക്കുന്നത് കേശവചന്ദ്രസേന കസിൻ ബ്രദറിൻ്റെ മകളെ കൂടിയാണ് അതും അതിനകത്ത് പറയുന്നുണ്ട് അതായത് പ്രസിഡൻസി കോളേജിലെ പ്രൊഫസർ താവിനി പ്രസിഡൻസി കോളേജിൽ അന്നത്തെ പ്രസിഡൻസി കോളേജിലെ പ്രൊഫസറായിരുന്ന താവിനിയാണ് കേശവചന്ദ്രസേനോട് പറയുന്നത് ഇങ്ങനെ ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനുണ്ട് മഹേന്ദ്രനാഥ ഗുപ്തയാണ് നിങ്ങളുടെ മരുമ നിങ്ങളുടെ അനന്തരവൻ്റെ അല്ല കസിൻ ബ്രദറിൻ്റെ മകൾക്ക് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് കല്യാണത്തിന് കല്യാണത്തിനിടനില നിൽക്കുന്നത് പ്രസിഡൻസി കോളേജിലെ താവിനി എന്ന് പറയുന്ന പ്രൊഫസറാണ് അപ്പം അങ്ങേരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് കേശവചന്ദ്രസേന അന്വേഷിച്ചപ്പോൾ ആൾ കൊള്ളാം മെടുക്കനാണ് നല്ല വിദ്യാസമ്പന്നനാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് സ്വന്തം അനന്തരവൻ്റെ മകളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞോണെങ്കിൽ നമ്മളത് പറഞ്ഞിരുന്നു നികുഞ്ജയെ മകൾ നികുഞ്ജ അതായത് നമ്മുടെ താക്കൂർ ചരൺ സിംഗാണ് താല താക്കൂച്ചരൻ സെൻ ആണ് ഈ മരി കസിം ബ്രദർ എന്ന് പറയുന്നത് കേശവചന്ദ്രസേൻ്റെ കസിം ബ്രദർ സെൻ ആ താക്കൂച്ചരൺസെനിൻ്റെ മകളായ നികുഞ്ചയാണ് മാഷ്ട്രമഹാശയം കല്യാണം കഴിച്ചിരിക്കുന്നത് ഇത്രയും ബന്ധം നില നിലവിലുള്ള ഈ മനുഷ്യൻ ആത്മഹത്യക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് കറങ്ങിത്തിരിഞ്ഞ് അതും മരുമകൻ തന്നെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ് മാമ ഇങ്ങനെ ഒരു ഒരു സന്യാസി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു മഹാപുരുഷൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞാണ് ഒരു ഗാർഡൻ കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് മാഷ്ടര് മഹാശയൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഒന്നും അറിഞ്ഞുകൂടാത്ത മാഷ്ടര് മഹാശയൻ അങ്ങനെ അങ്ങനെയല്ലല്ലോ മാസ്റ്റർ മഹാശയൻ ഇത്രയും വലിയ വായനയും പഠിപ്പുമൊക്കെ ഉള്ള മഹാശയൻ അങ്ങനെയല്ലല്ലോ ആവേണ്ടത് ഇത് അറിഞ്ഞുകൊണ്ടാണ് അപ്പോഴേ മനസ്സിലായി ഇയാൾക്ക് വന്ന സമയത്ത് ആദ്യത്തെ അടി അടിച്ചില്ലായെങ്കിൽ ഇയാൾ നേരെയാവൂല്ല അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അതായത് രണ്ടാമത്തെ ആ കാഴ്ച വേളയിൽ തന്നെ മൂന്ന് കൊട്ടങ്ങ് കൊടുക്കുന്നത് അതോടുകൂടി മാഷ്ട്രമഹാശയൻ എന്തായി വചനാമൃതം എഴുതാനുള്ള ത്രാണി കിട്ടിക്കഴിഞ്ഞു ഭഗവാനെ നേരത്തെ നിശ്ചയിച്ചതാണ് ഇതാണ് എൻ്റെ ജീവിതകഥ എഴുതേണ്ട ആൾ ആ ആളാണ് ഇവിടെ ഒന്നും അറിഞ്ഞോളാ കയറി വന്നിരിക്കുന്നത് ആ ആളെ എങ്ങനെയാണ് ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൊണ്ട് ഭഗവാൻ അയാളെ എടുക്കുകയാണ് എന്നിട്ട് മാസ്റ്റർ മഹാശയം തന്നെ പറയുന്നുണ്ട് ഗുരുദേവനുമായി ആദ്യത്തെ തർക്കമായിരുന്നു അവസാനത്തെയും തർക്കമായിരുന്നു ആ ഒരേ ഒരു തർക്കം അവസാനത്തെ തർക്കമായിരുന്നു അതെന്ന് മാസ്റ്റർ മഹാശയൻ തന്നെ വചനാമൃതത്തിൽ തൻ്റെ ആദ്യ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അധ്യായത്തിൽ മാസ്റ്റർ മഹാശയൻ അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് എന്തിനാണ് മാസ്റ്റർ മഹാശയനെ കൊട്ടിയത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് കേശവചന്ദ്രസേന വാ ഒരു വാർത്ത കഥയിലൂടെ കടന്നു വന്നപ്പോഴാണ് നമുക്കത് ബോധ്യമായത് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കിനി തിരിച്ച് കേശവചന്ദ്രസേനിലേക്ക് വരാം കേശവചന്ദ്രസേനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബംഗാളിൻ്റെ സാംസ്കാരികപരമായ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് അറിയണം എന്തിനെന്ന് വെച്ചാൽ അവതാരമഹിമയുടെ വലുപ്പം അറിയണമെങ്കിൽ ആ കാലഘട്ടത്തെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ അവതാരമഹിമ എത്ര വലിയ എന്തായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരമഹിമയുടെ ആ ഒരു എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്നുള്ള വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തെ നമ്മൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ അതായത് അത് മനസ്സിലാക്കണമെങ്കിൽ കുറേ കൂടെ കാലം പിന്നോട്ട് പോകണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതലാണ് ശ്രീരാമൃഷ്ണൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അതിനും മുമ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മുതലാണ് യഥാർത്ഥത്തിൽ ബംഗാളിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് മാറ്റമുണ്ടാകുന്നത് ആദ്യമായിട്ട് അതിന് കാരണക്കാരൻ രാജാ റാം മോഹൻ റായാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ കാര്യം രാജാ റാം മോഹൻ റായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ തുടങ്ങി വച്ചതാണ് ബ്രഹ്മസമാജം ആ ബ്രഹ്മസമാജം ഏതാണ്ട് അഞ്ച് വർഷ അഞ്ച് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അൻപത് വർഷം ബംഗാളിൻ്റെ സാംസ്കാരിക മേഖലയിൽ ബംഗാളിൻ്റെ ചരിത്രത്തിൽ ബംഗാൾ ജനതയുടെ മനസ്സിൽ ആധ്യാത്മികമായ എല്ലാ അല്ലെങ്കിൽ സാമൂഹികമായ സാംസ്കാരികമായ എല്ലാ വിപ്ലവങ്ങളും ചവിട്ടിക്കുഴച്ച് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ മഹാസംഘടനയാണ് ബ്രഹ്മസമാജം ആ ബ്രഹ്മസമാജം അൻപത് വർഷം കഴിഞ്ഞ് അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ നിന്ന് അത് സ്ഥാപിച്ച് അൻപത് വർഷം കഴിഞ്ഞ് കേശവചന്ദ്രസേനൻ്റെ അടുത്തെത്തി ആ കേശവചന്ദ്രസേനൻ്റെ കയ്യിലിരിക്കെ അതും ആ ബ്രഹ്മസമാജം മുഴുവനും കുഴച്ചു മറിച്ച് അതിനെ ആകെ തകിടം മറിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് കേശവചന്ദ്രസേനെത്തിയതോടുകൂടി സംഭവിക്കുന്നത് അഞ്ച് പതിറ്റാണ്ടിൻ്റെ ബംഗാളിൻ്റെ സാംസ്കാരിക ഉന്നമനത്തെ പാടെ മാറ്റിക്കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരു നിമിഷം കൊണ്ട് അത് ഇളക്കിമറിച്ച് വൻ ആലോചിച്ചോളൂ അൻപത് അഞ്ച് പതിറ്റാണ്ടിൻ്റെ ചരിത്രമുള്ളൊരു സംഘടനയെ ഇത്രയും വലിയ രവീന്ദ്രനാഥ ടാഗൂറിൻ്റെ അച്ഛനെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവർ രാജാ രാമോഹൻ റായെ പോലുള്ള വൻപന്മാർ ആ കൽക്കട്ടയിലെ മുഴുവൻ വൻ സന്നാഹങ്ങളുള്ള പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ അതിനകത്ത് ഭാഗമാക്കാക്കുക കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ വന്ന വലിയൊരു സംഘടനയെ ഒറ്റ ദർശനം കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരു ടൂൾ ആ ടൂൾ ഉപയോഗിച്ച് അത്ര വിദഗ്ധമായിട്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ ബംഗാളിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരലീലയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബംഗാളിൻ്റെ ഒരു സാമൂഹിക ചരിത്ര പശ്ചാത്തലം കൂടെ ശരിയായ വിധത്തിൽ നമ്മൾ അറിഞ്ഞാലേ പറ്റുകയുള്ളൂ അതാണ് അതിനകത്തെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ പങ്ക് ആ ഒരു ഒരു സുപ്രഭാതത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് വരികയും ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ കുറച്ച് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവരിൽ മാറ്റം വരിക അവർ പോയി സന്യാസം സ്വീകരിക്കുക അല്ലെങ്കിൽ അവർ പോയി ഒരു അങ്ങനെയൊന്നും അല്ല ഇത് സംഭവിച്ചത് അൻപതാണ്ടിനെയാണ് ഇളക്കി മാറ്റിക്കളഞ്ഞത് അൻപത് വർഷത്തെ അതിൽ കേശവചന്ദ്രസേന എന്ന് പറയുന്ന ആയുധത്തെ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം കാരണം ബംഗാളിൽ ആതുവരെ നിലനിന്ന് വന്നിരുന്നത് ബൈബിൾ സംബന്ധമായ ഒരു ഒരു ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ ചില സാമൂഹിക സാംസ്കാരികമായ പശ്ചാത്തലത്തിലുള്ള ഒരു നാടായിരുന്നു ബംഗാൾ പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഉള്ളതുകൊണ്ട് ഈ കേശവചന്ദ്രസേനൻ പോലും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം വിശ്വസിച്ചിരുന്നതും ബൈബിളാണ് വിശ്വസിച്ചിരുന്നത് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും മിഷണറി ക്രിസ്ത്യൻ മിഷണറിയുടെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു കേശവചന്ദ്രസേന ബ്രഹ്മസമാജമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രവർത്തന ശൈലിയും അതിൻ്റെ സ്ട്രക്ചറും ബൈബിളിനെ ആസ്ഥാനമാക്കിയാണ് കൊണ്ടുവന്നത് കാര്യം അതിൻ്റെ ഒരു പ്രധാന കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ കൽക്കത്തക്കാർക്ക് അന്ന് വലിയ ആഗ്രഹമായി അതായത് മാന്യമായ ഭദ്രലോകം എന്ന് പറയുന്ന അവിടുത്തെ പ്രമുഖരായ ബംഗാളികളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഒരു വീക്ക്നസ് ആയിരുന്നു നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛനും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ ഇംഗ്ലീഷ് ഒരു വലിയ വീക്ക്നെസ് വീക്ക്നെസ്സായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടണമെങ്കിൽ വേണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടണം അതാണ് ഈ ബൈബിളിനവിടെ ഒരു വലിയ സ്വാധീനം കിട്ടാനുള്ള ഏക കാരണവും അതായിട്ടാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ ഈ കുറച്ചുകൂടെ ആ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് രാജാറാം മോഹൻ റായ് കൽക്കട്ടയിൽ ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കൽക്കട്ടയിൽ വരുമ്പോൾ ഒരു പണമിടപാടുകാരൻ്റെ രൂപത്തിലാണ് രാജാറാം മോഹൻ റായ് അവിടെ വരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആയപ്പോഴാണ് രാജാറാം മോഹൻ റായ് മനസ്സിലാക്കിയത് ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് അവിടെ പ്രാ പ്രാവീണ്യം നേടണമെങ്കിൽ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലേക്കാണ് ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കടന്നു പോകുന്നത് അതായത് കൽക്കട്ടയുടെ ബംഗാളിൻ്റെ സമ്പത്ത് മുഴുവൻ കടന്നു പോകുന്നത് ഇന്ത്യയുടെ സമ്പത്ത് കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലേക്കാണെന്ന് രാജാറാം മോഹൻ റായ് മനസ്സിലാക്കുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു പരിഷ്കരണത്തിന് തയ്യാറാകുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ദേവേന്ദ്രനാഥ് ഠാഗൂറിനോടൊപ്പം ചേർന്ന് ബ്രഹ്മസമാജം രൂപീകരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ബ്രഹ്മസമാജം രൂപീകരിച്ച് പിന്നെ അഞ്ച് വർഷം മാത്രമേ രാജാറാം മോഹൻ റായ് ജീവിച്ചുള്ളൂ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഭരിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ശ്രീരാമകൃഷ്ണദേവൻ ജനിച്ചിട്ടില്ല മുപ്പത്തി ആറിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ജനിക്കുന്നത് കേശവചന്ദ്രസേന ജനിക്കുന്നത് പിന്നെയും രണ്ട് വർഷം കഴിഞ്ഞ് മുപ്പത്തെട്ടിലാണ് അപ്പോൾ അത് ഇതാണ് ബംഗാളിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരലീല അതായത് എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ പരിവർത്തനങ്ങൾക്ക് വളരെ ഭംഗിയായ രീതിയിൽ ഈ പരിവർത്തനത്തിന് വന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കേശവചന്ദ്രസേന കഥയെ ഏതാണ്ട് ഞാൻ ബംഗാളിൻ്റെ ഒരു ആ അവസ്ഥയാണ് ഇത്ര ചുരുക്ക രൂപത്തിൽ ഞാൻ പറഞ്ഞതാണ് ഈ ആ ബംഗാളിൻ്റെ അവസ്ഥയെ അപ്പോൾ തുടക്കത്തിൽ കേശവചന്ദ്രസേന ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച ഒരു സംശയം ഇപ്രകാരമായിരുന്നു തുടക്കത്തിൽ ശ്രീരാമകൃഷ്ണദേവനുമായിട്ടൊക്കെ പരിചയപ്പെട്ടു ആദ്യ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ സംശയം ഇതാണ് ഒരു കുഗ്രാമത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ഒരു പാഠശാലയിൽ ഏതാണ്ട് നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരാൾ എങ്ങനെയാണ് കൽക്കത്തയിൽ വന്ന് ഇതേപോലെ ഒരു ഇത്തരം ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് കേശവചന്ദ്രേസേനന് ഭയങ്കരമായ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേശവ ചന്ദ്രസേനൻ വിശ്വസിക്കാനൊന്നും തയ്യാറായില്ല അതിൽ തന്നെ പറയുന്നുണ്ട് എന്തോ ഇദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് കേശവചന്ദ്രസേനൻ അന്ന് വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് കേശവചന്ദ്രസേനൻ വിചാരിച്ചു ഏതായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം എന്ന് കേശവചന്ദ്രസേനൻ വിചാരിക്കുക ഒരു ദിവസം ദക്ഷിണേശ്വരത്ത് അന്ന് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ആൾക്കാർ അവിടെ അത്യാവശ്യം ആ കാളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ വലിയ ഭക്തജന സംഘം ഒന്നും അന്നില്ല എങ്കിലും കാളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മത മധുർബാബുവിൻ്റെയൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഘം അവിടെ ഉണ്ട് ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം കേശവചന്ദ്രസേന അറിയിക്കുന്നത് ഇതാണ് ഞാൻ ദക്ഷിണേശ്വരത്തേക്ക് വരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് ഞാൻ ദക്ഷിണേശ്വരത്തേക്ക് വരുന്നു ഇത് ആ തുടക്കത്തിൽ കണ്ട് പരിചയപ്പെട്ടതിന് ഞാൻ കഴിഞ്ഞ കഥയിൽ നമ്മൾ കണ്ട് ആര അവരെ കേശവചന്ദ്രസേനെ കണ്ടു മുട്ടിയതിന് ശേഷമുണ്ടായ ആദ്യത്തെ സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ കേശവചന്ദ്രസേനം പറയുന്നു ഞാൻ ശ്രീരാമകൃഷ്ണ പരമവംശ് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ദക്ഷിണേശ്വരത്തേക്ക് വരുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളെ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണ് കേശവചന്ദ്രസേന അറിയിപ്പ് ഇതായിരുന്നു ശ്രീരാമകൃഷ്ണദേവനോടുള്ള അറിയിപ്പാണ് നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളെ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണ് അതിനായി ഒരു ദിവസം ഞാൻ വരുന്നു തയ്യാറായിരുന്നു എന്നാണ് പറഞ്ഞത് ഭയങ്കര ആജ്ഞാരൂപത്തിലാണ് അപ്പം കേശവചന്ദ്രസേന ഇങ്ങനൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ കൽക്കത്തക്കിടുകിപ്പോവും ഈ അറിയിപ്പ് കേട്ടതും ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം ഉണ്ടായിരുന്നവർ വല്ലാതെ ഭയപ്പെട്ടു കാരണം കേശവചന്ദ്രസേന അത്ര പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ബംഗാളിലെ ഈ അറിയിപ്പ് കേട്ട ശ്രീരാമകൃഷ്ണദേവൻ വളരെ സന്തോഷവാനായി ഈ അറിയിപ്പ് കേട്ടപ്പോൾ അദ്ദേഹം കേശവൻ വരുന്നു എന്ന് കേട്ടപ്പോൾ നൃത്തം ചെയ്തുതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും നാൾ ഞാൻ കാത്തിരിക്കുകയായിരുന്ന കേശവൻ വരുമ്പോൾ അത് സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരിക്കുമെന്ന് അവിടെ കൂടിയിരുന്നവരോട് ശ്രീരാമേഷൻ പറഞ്ഞു അവരെല്ലാം പേടിച്ചിരിക്കുകയാണ് എന്നാൽ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞെന്താണെന്നും അങ്ങ് എന്താണ് ഈ പറയുന്നത് സന്തോഷത്തിൻ്റെ ദിവസമെന്നും അത് വലിയൊരു സങ്കടത്തിൻ്റെ ദിവസമായിരിക്കും കാരണം കേശവചന്ദ്രസേനോട് തർക്കിച്ച് ജയിക്കാൻ ഇന്ത്യ രാജ്യത്താരും ഉണ്ടായിട്ടില്ല ഇതുവരെ ആലോചിച്ച് നോക്കണം അതാണ് അവസ്ഥ ഇപ്പം ശ്രീരാമേഷൻ പറഞ്ഞു അതിനാരാണ് അദ്ദേഹത്തോട് തർക്കിക്കാൻ പോകുന്നത് എനിക്ക് തർക്കിക്കേണ്ട ഒരാവശ്യവും ഇല്ല അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ആളുകൾ അപ്പോഴും വല്ലാതെ ഭയപ്പെട്ടു ഗുരുദേവൻ തോൽക്കുമെന്നവർ വ്യാകുലപ്പെട്ടതാണ് പ്രധാന പ്രശ്നം പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ അവർ വിചാരിച്ചു ഇനി മുന്നോട്ടില്ല തകർന്നു അവർക്ക് കേശവചന്ദ്രസേനെ നന്നായിട്ട് അറിയാം അവിടെ ഉള്ളവർക്ക് ശ്രീരാമകൃഷ്ണദേവൻ അറിയില്ല എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ കേശവചന്ദ്രസേന ബുദ്ധിശക്തിക്ക് സമാന്തരമായി സമാനമായി ഒരു ശക്തിയുമില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം അത്ര ശക്തനാണ് വരാൻ പോകുന്നത് ഒടുവിൽ പറഞ്ഞ ദിവസം കേശവചന്ദ്രസേനൻ ദക്ഷിണേശ്വരത്തേക്ക് വരികയാണ് കൂടെ നൂറ് പേരുമുണ്ട് നൂറു ആളുകളോട് കൂടിയാണ് ചന്ദ്രസേനൻ വരുന്നത് ദക്ഷിണേശ്വരത്തേക്ക് ഇത് കേട്ടതോടുകൂടി ദക്ഷിണ ദക്ഷിണേശ്വരത്തുള്ളവരെല്ലാം വല്ലാത്ത അവസ്ഥയിലായി ശ്രീരാമകൃഷ്ണദേവൻ അന്ന് കാളിക്ഷേത്രത്തിൻ്റെ പടിവാതിൽ നിന്നിട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയുണ്ട് ആ വഴിയിൽ കൂടെ ഇറങ്ങി അങ്ങേ അറ്റം വാതിക്കലൊന്നുമില്ല ആ വഴിയിൽ അങ്ങ് അറ്റം വരെ പോയി കാത്തു നിൽക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനൻ്റെ വരവ് കാത്തിട്ട് കേശവചന്ദ്രസേൻ വന്നിറങ്ങിയതോടുകൂടി ശ്രീരാമകൃഷ്ണൻ കേശവചന്ദ്രസേനെ കെട്ടി അങ്ങ് പിടിച്ചു ആദ്യം അപ്പോൾ എന്നിട്ട് കേശവചന്ദ്രസേനൻ ഈ ഇത്രയും ഇവിടെ വന്ന് തന്നെ ഇറങ്ങ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് കേശവചന്ദ്രസേന ഒട്ടും വിചാരിച്ചില്ല ഏതാണ്ട് അപ്പം മുതൽ കേശവചന്ദ്രസേനൻ പതറിത്തുടങ്ങി അതിനാൽ അദ്ദേ അത് പറ അദ്ദേഹത്തിന് ജാല്യത തോന്നി എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം ഇത്രയും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കേശവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അക അടുത്ത ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിലേക്ക് ആനയിച്ചു പോവുകയാണ് ഞാൻ വർഷങ്ങളായി നിങ്ങളെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് മുമ്പേ വരാതിരുന്നത് എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത് കേശവചന്ദ്രസേനൻ പറഞ്ഞു അങ്ങ് എന്താണ് ഈ പറയുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സംവാദത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമൃഷ്ണേവൻ പറഞ്ഞു തീർച്ചയായും സംവാദത്തിന് വേണ്ടിയാണ് അതെനിക്ക് നേരത്തെ മനസ്സിലായി എന്നിട്ട് എന്നാൽ സംവാദത്തിന് പറ്റിയൊരു സ്ഥലം വേണം അങ്ങനെ ശ്രീരാമൃഷേവൻ പറഞ്ഞു നമുക്ക് ഗംഗാതീരത്ത് ഒരു മരച്ചുവട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞാൽ മരച്ചുവട്ടിലേക്ക് പോയി അവിടെ ഇരുന്നു ചുറ്റും ഈ പേര് ബാക്കി ദക്ഷിണേശ്വരത്ത് ഉണ്ടായിരുന്നവർ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നു എല്ലാവരും ഇരിക്കുക അപ്പം ശ്രീരാമൃഷേവനാണ് അടുത്ത് പറയുന്നത് ആരംഭിക്കുക ശ്രീരാമദേവൻ കേശവചന്ദ്രസേനോട് വേണം ആരംഭിക്കുക എന്ന് പറഞ്ഞു ഇപ്പം കേശവചന്ദ്രസേൻ്റെ ആദ്യത്തെ ചോദ്യം അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ഇയാൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ കേശവചന്ദ്രസേൻ്റെ ആദ്യത്തെ ചോദ്യം ഈശ്വരനെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് വളരെ നിസ്സാരമായ ചോദ്യമാണ് ഈശ്വരനെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് എല്ലാവരും വല്ലാത്തൊരു മൗനത്തിലായി ശ്രീരാമകൃഷ്ണദേവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നേരം ഇരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് കേശവചന്ദ്രസേനെ മുഖത്ത് നോക്കി ചോദിച്ചു ഈശ്വരനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയാനാണ് താങ്കൾക്കെൻ്റെ കണ്ണിലേക്ക് നോക്കാമോ ദൈവത്തെ കാണാൻ കഴിയുന്നില്ലേ നോക്കൂ കേശവചന്ദ്രസേനോട് ചോദിച്ചതാണ് ഈശ്വരനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് എൻ്റെ കണ്ണിലേക്ക് നോക്കൂ ഈശ്വരനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് കേശവചന്ദ്രസേന അക്ഷരാത്രത്തിൽ അമ്പരന്നു പോയി കാരണം ഒരിക്കലും കേശവചന്ദ്രസേനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടേയില്ല ഒരാൾ സ്വയം പറയുകയാണ് എൻ്റെ കണ്ണിലേക്ക് നോക്കൂ നിങ്ങൾക്ക് ഈശ്വരനെ കാണാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് കേശവചന്ദ്രസേനെ മുമ്പിലിരിക്കുന്നത് എത്രയെത്ര സംവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കേശവചന്ദ്രസേനൻ എത്രയെത്ര മഹാപണ്ഡിതന്മാരുടെ മുമ്പിൽ തർക്കിച്ച് ജയിച്ചിട്ടുള്ള അവരെ തോൽപ്പിച്ചിട്ടുള്ള കേശവചന്ദ്രസേനൻ ഗ്രാമീണനായ ഈ പൂജാരിയുടെ മുമ്പിൽ സ്വന്തം ഇച്ഛാശക്തി ചോർന്നൊലിച്ചു പോയവനെപ്പോലെ തരിച്ചിരുന്നു പോയി ആ രംഗത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് അതായത് കേശവ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ഗ്രാമീണൻ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ ഗമർ എന്നൊരു പ്രയോഗം കൂടെ അതായത് വിഡ്ഢി എന്നുള്ള പ്രയോഗം കൂടെ ഉണ്ട് ഗ്രാമീണനെ വിഡ്ഢി എന്നാണ് എല്ലാവരും പൊതുവേ ഗ്രാമീണരായ ജനങ്ങളെല്ലാം ഈ നഗരത്തിലുള്ളവർ ധരിക്കുന്നവെല്ലാം വിഡ്ഢികളാണെന്നാണ് അപ്പം കേശവചന്ദ്രസേന ഉള്ളിലും ആ ഒരു ഇമേജ് ആണ് നിലനിന്നിരുന്നത് കാര്യം ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ഗ്രാമീണൻ അപ്പോൾ അയാളുടെ മുമ്പിൽ അയാളെ തോൽപ്പിക്കുന്നവരിലും പക്ഷേ സംഭവിച്ചത് നേരെ തിരിഞ്ഞുപോയി പോയി ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു അപ്പോൾ ശ്രീരാ കേ കേശവചന്ദ്രസേന ഉള്ളിൽ ഈ താനൊരു അതായത് ഗ്രാമീണരായ വിഡ്ഢികളെക്കുറിച്ചാണ് കേശവചന്ദ്രസേനൻ ചിന്തിക്കുന്നതെന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ ബോധ്യപ്പെട്ടു ഉടൻ അടുത്ത ശ്രീരാമകൃഷ്ണദേവനാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നത് നിങ്ങൾ ബുദ്ധിമാനാണ് എവിടെ നിന്നാണ് ഈ ബുദ്ധി ലഭിച്ചത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ഈ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പ് സാധ്യമേ അല്ല അതായത് ബൗദ്ധികമായ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമേ പറഞ്ഞു വെച്ചത് അതായത് നേരത്തെ മാസ്റ്റർക്ക് കൊട്ടിയെന്ന് പറഞ്ഞ പോലെയാണ് കേശവചന്ദ്രസേന ഓരോരോ ഭാഗങ്ങളായിട്ട് വെട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ഉത്തരത്തിൽ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഉത്തരം ഇതുവരെ പറഞ്ഞില്ല ആദ്യമേ മുന്നിൽ കണ്ടയാളെ നിരമ്പലിശാക്കി ഇനിയാണ് ഉത്തരം പറയാൻ പോകുന്നത് ദൈവം മേഘത്തിൽ ഇരിക്കുന്ന ആളല്ല നിങ്ങൾ അങ്ങനെയാ എങ്ങനെയാണോ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്നത് രാമക്ഷേപം പറഞ്ഞ ഈ വാക്ക് ഈ വാക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവം മേഘത്തിലിരിക്കുന്നയാളല്ല ഈശ്വരൻ മേഘത്തിലിരിക്കുന്നയാളല്ല ആകാശത്തിലിരിക്കുന്നയാളല്ല നിങ്ങൾ എങ്ങനെയാണോ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്നത് അതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്നതാണ് ഈശ്വരൻ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് എങ്ങനെയാണോ നിങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത് അതേപോലെ ഈ പ്രപഞ്ചത്തെ ആകെ നിലനിർത്തുന്ന ആളിൻ്റെ പേരാണ് ഈശ്വരൻ ഈശ്വരൻ നമുക്ക് സ്വന്തമാണ് നമുക്ക് ഈശ്വരനെ ആവശ്യമാണ് നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം സന്തോഷങ്ങൾക്കൊപ്പം ഈശ്വരനുണ്ട് നമ്മോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യും ഈശ്വരൻ എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ ശ്രീരാമകൃഷ്ണദേവൻ ചെയ്തത് ഗംഭീരമായിട്ടൊരു നൃത്തം അങ്ങ് അവതരിപ്പിച്ചു അതിഗംഭീരമായ നൃത്തം ശ്രീരാമകൃഷ്ണദേവൻ നൃത്തത്തിൽ അതിഗംഭീരമാണ് കേശവചന്ദ്രസേന ഈ നൃത്തം കണ്ട് അന്തം വിട്ടിരുന്നിട്ട് കേശവചന്ദ്രസേനെ മനസ്സിൽ കൂടെ പോയത് പിന്നീട് അദ്ദേഹം മറ്റ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞതാണ് എത്ര മനോഹരമായിട്ടാണ് നൃത്തം ചെയ്യുന്നത് സന്തോഷത്തോടെ കൃപയോടെയുള്ള നൃത്തം ഇത് കണ്ടതും കേശവചന്ദ്രസേൻ ആകെ മാത്രമേ രൂപാന്തരമുണ്ടായി കേശവചന്ദ്രസേന ഉള്ളിൽ രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന മനസ്സിൽ കരുതിയിരുന്ന എല്ലാ യുക്തികളും മറന്നുപോയി കേശവചന്ദ്രശേനപ്പോൾ കണ്ടത് ഇത്രമാത്രം സൗന്ദര്യം മഹത്വം സന്തോഷം ഈ മൂന്നും കൂടെ ഒരു രൂപം സൗന്ദര്യം മഹത്വം സന്തോഷം ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു രൂപം കേശവചന്ദ്രശേൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതാണ് കണ്ടത് ബുദ്ധി കൊണ്ടുള്ള വാദങ്ങളെല്ലാം ഉപരിപ്ലവമാണെന്ന് കേശവനപ്പം മനസ്സിലായി ശ്രീരാമകൃഷ്ണദേവൻ്റെ പാദങ്ങളിൽ നേട്ടുനീളത്തിലാണ് കേശവചന്ദ്രസേനെന്ന് നമസ്കരിച്ചത് ആലോചിച്ചു നോക്കും പേരുമായിട്ട് വാദത്തിന് വന്ന ആളാണ് ഒരു ചോദ്യം കൊണ്ട് തീർന്നു ഒരൊറ്റ ചോദ്യം കൊണ്ട് കേശവചന്ദ്രസേന കഥ കഴിഞ്ഞു കേശവചന്ദ്രസേനൻ്റെ കഥ മാത്രമല്ല അവിടെ അവസാനിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം അൻപത് വർഷത്തെ അഞ്ചു പതിറ്റാണ്ടിൻ്റെ ബംഗാളിൻ്റെ സാംസ്കാരിക വിശ്വാസങ്ങളെയാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ മാറ്റി പറിക്കാനുള്ള ആദ്യത്തെ ചുവട് വെച്ചത് ആ നൃത്തമാണ് ആദ്യത്തെ ചുവട് അൻപതാണ്ടിൻ്റെ ബംഗാളിൻ്റെ ചരിത്രത്തെ ബംഗാളിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ വിശ്വാസത്തെ എല്ലാം ആ ഒറ്റ നൃത്തം കൊണ്ട് ആണ്ടിപടല മാറ്റുകയാണ് കാര്യം കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേശവചന്ദ്രസേനാണ് ആ ആ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ വാക്ക് ആ വ്യക്തി ഇവിടെ പാദങ്ങളിൽ വന്ന് ആ ശരണം പ്രാപിച്ചു കഴിഞ്ഞു ഇപ്പം നമസ്കരിച്ചുകൊണ്ട് കേശവചന്ദ്രസേനൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങയെക്കുറിച്ച് കരുതിയതെല്ലാം തെറ്റായിരുന്നു ഇനി എനിക്കൊന്നും അറിയില്ല അങ്ങെല്ലാം അറിയുന്നു അങ്ങേക്കൊരു വാക്ക് പോലും പറയേണ്ടി വരുന്നില്ല എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞേ പറ്റൂ എന്ന് എന്നോട് ക്ഷമിച്ചു എന്ന് വാക്ക് പറയണമെന്ന് കേശവചന്ദ്രസേനൻ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ശ്രീരാമേഷ് സേവൻ്റെ അടുത്ത ഇത് ഒരു ഉപാധിയോടെ മാത്രമേ ഞാൻ താങ്കളോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു ഒരു ഉപാധിയോടുകൂടി ഇപ്പം കേശവചന്ദ്രസേനൻ പറഞ്ഞത് എന്ത് വ്യവസ്ഥയ്ക്കും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു തർക്കത്തിന് വന്ന ആളുടെ അവസ്ഥയാണെങ്കിൽ ആലോചിച്ചു പോണം എന്ത് വ്യവസ്ഥയ്ക്കും ഞാൻ തയ്യാറാണ് ശ്രീരാമകൃഷ്ണദേവൻ കൊടുത്ത വ്യവസ്ഥ എന്താണെന്ന് അറിയാമോ ഇടക്കിടെ എന്നോട് വന്ന് ഇവിടെ വന്ന് സംവദിക്കണം ഇത്രയും ഇനി ഇടക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് സംവദിക്കണം അങ്ങ് അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഏക ആവശ്യം ഇതോടെ കേശവൻ്റെ അനുയായികളിൽ ഒരു സംഘം അവിടുന്ന് പതുക്കെഴുന്നേറ്റ് സ്ഥലം വിട്ടു ഒരു സംഘമൊന്നുമല്ല ഒരു നല്ല ശതമാനം ആൾക്കാർ പെട്ടെന്ന് കേശവൻ്റെ കൂടെ വന്നിരുന്ന ഒരു വിഭാഗം ആൾക്കാർ പെട്ടെന്ന് എഴുന്നേറ്റ് ആ സ്ഥലം വിടാൻ തീരുമാനിച്ചു എന്നിട്ട് അവർ പറഞ്ഞത് ഒരു ഭ്രാന്തനെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ഭ്രാന്തന്മാരുണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞാണ് അവർ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെയാണ് അവരവിടുന്ന് പിരിഞ്ഞു പോകുന്നത് അങ്ങനെ കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ പതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അഞ്ച് പതിറ്റാണ്ടിൻ്റെ ബ്രഹ്മസമാജത്തിൻ്റെ ചരിത്രത്തെ മാ എല്ലാം പാടെ മാറ്റിക്കൊണ്ട് കേശവചന്ദ്രസേൻ എന്ന് പറയുന്ന ആ ശ്രീരാമകൃഷ്ണദേവൻ ഉപയോഗിക്കാൻ പോകുന്ന അറ്റൂൾ തൻ്റെ പ്ര ശ്രീരാമകൃഷ്ണദേവൻ അറ്റൂളിനെ കയ്യിലെടുത്ത് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ശ്രീരാമകൃഷ്ണദേവൻ അറ്റൂൾ കയ്യിലെടുത്ത ചിത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇനിയാണ് അടുത്ത ആ അഞ്ച് ആറ് അതായത് എൺപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് കേശവചന്ദ്രസേനെ വെച്ച് ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയുടെ ആധ്യാത്മിക മേഖലയിൽ ഒരു വലിയ മഹാശക്തിയായിട്ട് കേശവചന്ദ്രസേന അതായത് അവതാര മഹിമയുടെ പ്രഖ്യാപനങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ചെയ്യുന്നത് ഇത് കേട്ടിട്ടാണല്ലോ എൺപത്തൊന്ന് മുതൽ നരേന്ദ്രൻ ഉൾപ്പെടെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഒരു വലിയ സംഘം അവർ വന്ന് സത്യം പറഞ്ഞാൽ അവർ വന്ന് വലിയ അത്ഭുതമൊന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യം വന്നില്ല അതിനു മുമ്പേ ആ ഈ അവതാര പ്രഖ്യാപനത്തിൻ്റെ ഈ ആറ് വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള എൺപത്തി ഒന്ന് വരെയുള്ള ആ കാലഘട്ടത്തിനിടയ്ക്ക് സംഭവിക്കേണ്ടതെല്ലാം ആ ഒരുക്കേണ്ട അടിത്തറ മുഴുവൻ അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ശ്രീരാമകൃഷ്ണദേവൻ അതിനുവേണ്ടി ഒരേ ഒരു ടൂളേ ഉപയോഗിച്ചുള്ളൂ അത് കേശവചന്ദ്രസേന ഒറ്റ ടൂള് മതിയായിരുന്നു കാര്യം ഇന്ത്യയുടെ സാംസ്കാരിക മേ കാര്യം കേശവചന്ദ്രസേനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിലും വിദേശത്തുമൊക്കെ ഇതിനകം പോയി വലിയ വിശ്വവിജയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ വലിയൊരു പ്രചാരം നേടിയെടുത്ത ഒരാളാണ് ശ്രീ കേശവചന്ദ്രസേന അത്രമാത്രം അനുയായികളുള്ള ഒരു വ്യക്തിയാണ് ആ ഒറ്റയാളെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരൊറ്റ സംഗമത്തോടു കൂടി ഒരു കാഴ്ചപ്പാടോടു കൂടി ഒരു ചോദ്യത്തോടു കൂടി തൻ്റെ കാൽക്കലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് അവതാരത്തിൻ്റെ ആ മഹിമ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തവിധം ഇവിടം തുടങ്ങി നമ്മൾ ഭഗവാന്റെ കഥയെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പിന്തുടരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഭഗവത് മഹിമയുടെ ആ വലിയൊരു ലോകത്തേക്ക് നമുക്കൊന്നും അളക്കാൻ പറ്റില്ല അത് നമ്മളൊക്കെ വളരെ അശുക്കളാണ് അശുക്കളാണതൊക്കെ അളക്കാനായിട്ട് നോക്കുമ്പോൾ ആ വലിയൊരളവിലേക്ക് നമ്മൾ ഭഗവാനെ അറിയാൻ തുടങ്ങുന്നത് ഇവിടം മുതലാണ് നമുക്ക് അടുത്ത ദിവസങ്ങൾ കേശവചന്ദ്രസേനൻ എന്ന് പറയുന്ന ആയുധം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊന്ന് നോക്കാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ സ്ഥാപകായ ജ ധർമ്മസ് സർവധർമ്മ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ നമസ്തേ നമസ്തേ നമസ്തേ